സ്നേഹമുള്ളവരെ, പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിൽ താൻ പരിചരിച്ചിരുന്ന രോഗികളുടെ പനി ഏറ്റുവാങ്ങി നമ്മോട് വിട പറഞ്ഞ ലിനി എന്ന ചെറുപ്പക്കാരിയുടെ ഓർമ്മയ്ക്കുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവളുടെ ഭർത്താവായ സജീഷിനും മക്കളായ റിതുലിനും സിദ്ധാർത്ഥിനും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വേദന നിറഞ്ഞ നിമിഷങ്ങളെ അതിജീവിക്കുവാൻ ദൈവം അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഇന്നത്തെ വചന വിചിന്തനം ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പെൺകുട്ടിയെ അന്നും തനിക്ക് പനിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്ന് പലവട്ടം മനസ്സിൽ ചോദിച്ചിട്ടു. ഒരുപാട് രോഗികളുണ്ടെന്നും എന്നാൽ മതിയായ സ്റ്റാഫ് അന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ അന്നും വീട് വിട്ടിറങ്ങിയത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ വീടിനെ തന്നെയും തൻ്റെ ഉത്തരവാദിത്വത്തിന് വേണ്ടി, തൻ്റെ കടമയ്ക്ക് വേണ്ടി അവൾ മറന്നു എന്ന് പറയേണ്ടി. സഹജീവിയോടുള്ള, വേദനിക്കുന്ന രോഗികളോടുള്ള അനുകമ്പയുടെ മനോഹരമായ പ്രതീകമായി ലിനി എന്ന് പറയുന്ന ചെറുപ്പക്കാരി നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊരു അഭ്യർത്ഥന: വെള്ളിത്തിരയിൽ മിന്നിമറയുന്ന സുന്ദരമായ മുഖങ്ങൾ നിങ്ങളുടെയൊക്കെ മാതൃകാ പുരുഷന്മാരും മാതൃകകളുമാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചിയെ, ഈ അമ്മയെ, ഈ പെങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മാതൃകയാക്കേണ്ടത്. സഹജീവിയോടുള്ള, വേദനിക്കുന്നവരോടുള്ള അനുകമ്പ നിറഞ്ഞ ഹൃദയമാണ് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണം. ഇപ്രകാരം അനുകമ്പ നിറഞ്ഞ ഹൃദയമുള്ള ഈശോയെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ശമയോൻ എന്ന് പറയുന്ന ഫരിസേയ പ്രമുഖന്റെ വീട്ടിൽ ആതിഥ്യം സ്വീകരിച്ച് വിരുന്നിനിരിക്കുകയാണ് ഈശോ. അവിടേക്കാണ് സമൂഹം പാപിനി എന്ന് മുദ്രകുത്തിയ ഒരു പെൺകുട്ടി ഓടി വരുന്നത്. അവൾ വന്ന് ആരെയും നോക്കാതെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് കണ്ണുനീരുകൊണ്ട് അവിടുത്തെ പാദങ്ങൾ തുടച്ച്, പാദങ്ങൾ കഴുകി, തൻ്റെ കയ്യിലിരുന്ന ഒരുപക്ഷെ അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ സുഗന്ധദ്രവ്യം കൊണ്ട് അവിടുത്തെ പാദങ്ങൾ ചാളനം ചെയ്ത് തൻ്റെ തലമുടി കൊണ്ട് തുടച്ച് നിവരുകയാണവൾ. അവൾ ഇതെല്ലാം ചെയ്യവേ തനിക്ക് ചുറ്റും കൂടിയിരുന്നവരും തൻ്റെ ആതിഥേയനുമുൾപ്പെടെ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഈശോ തിരിച്ചറിയുന്നു. ഒരു സമൂഹം മുഴുവൻ തനിക്കെതിരാണെന്ന് അറിയുമ്പോഴും ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഈശോയെ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയെ ഒന്ന് നോക്കുക. അവൾ എവിടെ പോകാനാണ്? ആരുടെ അടുക്കൽ പോകാനാണ്? നിയമഗ്രന്ഥത്തിലെ വരികൾക്കിടയിലൂടെ വായിച്ച് അവളുടെ തെറ്റിന് ശിക്ഷ വിധിക്കാൻ കാത്തിരിക്കുന്ന നേതാക്കന്മാരുടെ അടുത്തേക്കും, വിശുദ്ധ ഗ്രന്ഥമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഇഴകൾക്കിടയിലൂടെ വായിച്ച് അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ വിധിക്കാതിരിക്കുന്ന മത നേതൃത്വത്തിന് മുന്നിലേക്കും, ആരുടെ അടുത്തേക്കാണ് അവൾ പോകുക? ഒരിടത്തും പോകാൻ ഇടമില്ലാതെ ആരും തുണയില്ലാത്ത ആ പാപത്തിന് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം അനുകമ്പയുള്ള മനുഷ്യത്വത്തിൻ്റെ വലിയ പ്രതീകം തന്നെയല്ലേ? സ്നേഹമുള്ളവരെ, ഇതുപോലെ പക്ഷം ചേരുന്ന, വേദനിക്കുന്നവൻ്റെ പക്ഷം ചേരുന്ന, നൊമ്പരം അനുഭവിക്കുന്നവൻ്റെ പക്ഷം ചേരുന്ന ഒരു ഈശോയെ നമുക്ക് ഇന്നത്തെ തിരുവചനത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. ഒരുപക്ഷെ അനുകമ്പയുള്ള ഈ ഹൃദയം മാതൃത്വത്തിൻ്റെ ലക്ഷണമായതിനാലാവാം ലൂക്കായുടെ സുവിശേഷം സ്ത്രീപക്ഷ രചനയാവുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗത്തിൻ്റെ തൊട്ടടുത്ത വചനഭാഗം, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈശോയെ അനുഗമിച്ച സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും ഒരു സ്ത്രീ സാന്നിധ്യം, ഒരു മാതൃ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജനന സമയത്ത്, പരസ്യ ജീവിത കാലഘട്ടത്തിൽ, ഏറ്റവും പ്രത്യേകമായിട്ട് ആരും തുണയില്ലാതെ ഒറ്റപ്പെടുത്തപ്പെട്ടു പോയ പീഡാനുഭവത്തിൻ്റെ നിമിഷങ്ങളിൽ, മരണ നേരത്ത്, പിന്നീട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായ ഉത്ഥാനത്തിലും
പ്രിയപ്പെട്ടവരെ, താങ്ങായി തണലായി കൂടെ നിൽക്കുന്നത് അനുകമ്പയുള്ള മാതൃഹൃദയമാണ്, സ്ത്രീ സാന്നിധ്യമാണ്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ അനുകമ്പയുടെ കരങ്ങൾ നീട്ടിയവരോട് എൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ അനുകമ്പയുള്ള ഹൃദയം കരങ്ങൾ നീട്ടണമെന്ന് എൻ്റെ മനസാക്ഷി ആവശ്യപ്പെട്ടവരോട് എൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? മറക്കാതിരിക്കാം, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവന് നിഷേധിക്കരുത്. ആമേൻ.